മലയാള മനോരമയുടെ കോമഡി സർവേയിലും ഒടുവിൽ എൽ ഡി എഫിന് തുടർഭരണം പ്രവചിക്കേണ്ടി വന്നു. 73 സീറ്റുമായി പിണറായി വിജയൻ വീണ്ടും അധികാരത്തിലേക്ക് എത്തും എന്നാണ് മനോരമ വി എം ആർ എക്സിറ്റ് പോളിൽ പറയുന്നത്. യു ഡി എഫിന് 64 സീറ്റ് വരെ പറയുന്നുള്ളൂ. രണ്ടു സീറ്റ് എൻ ഡി എ നേടും, അതിലൊന്ന് കഴക്കൂട്ടമായിരിക്കുമെന്നുള്ളതാണ്. നിയമം ഇടതുപക്ഷം പിടിക്കും, പക്ഷേ കഴക്കൂട്ടത്ത് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നുള്ളതാണ്. ബി ജെ പിക്കാർ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തയാണ് ശോഭാ സുരേന്ദ്രൻ ജയിക്കാൻ പോകുന്നു എന്നുള്ളത്. ഇനി എക്സിറ്റ് പോളിൽ ആയാൽ പോലും ബി ജെ പിയിൽ മുരളിയുടെയും സുരേന്ദ്രൻ്റെയും പക്ഷക്കാർ ചങ്കിടിപ്പോടെ ആയിരിക്കും അത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി എങ്ങാനും ജയിച്ചു പോയാൽ നാണക്കേടായി മാറുകയും ചെയ്യുമെന്ന്. അങ്ങനെ എൻ ഡി എക്ക് രണ്ട് സീറ്റുകൾ പറയുന്നു, ഒപ്പം പി സി ജോർജിന് ഒരു സീറ്റും പ്രവചിക്കുന്നു. മനോരമ ഈ സർവേ നടത്തി 73 സീറ്റിലേക്ക് എൽ ഡി എഫിനെ കൊണ്ടുവന്ന് എത്തിച്ചത് പോലും ആദ്യ ദിവസം യു ഡി എഫിന് അനുകൂലമായ ഒരു വലിയ തരംഗം പറഞ്ഞതിന് ശേഷമാണ്. അതായത് വടക്കൻ കേരളത്തിൽ 4 സീറ്റിൻ്റെ ലീഡ് യു ഡി എഫിന് കൊടുത്തതിന് ശേഷം 7 ജില്ലകളിൽ, അത് തൃശ്ശൂർ വരെയുള്ള ജില്ലകളിൽ, അതിനുശേഷമാണ് അടുത്ത എറണാകുളം മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ എൽ ഡി എഫിന് മുന്നിൽ കൊണ്ടുവന്ന് എൽ ഡി എഫിന് ഭരണം ഉറപ്പാകും എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ എൽ ഡി എഫിന് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ പോകുന്ന ഒരു മേഖല ഈ കാസർഗോഡ് മുതൽ തൃശ്ശൂർ വരെയുള്ള ഇടമാണ്. തെക്കൻ കേരളത്തിലാണ് ചിലപ്പോൾ ദോഷമുണ്ടാകാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ ആലപ്പുഴയിലും കൊല്ലത്തുമൊക്കെ ചെറിയ സീറ്റുകൾ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് പക്ഷേ മനോരമ സർവേ വന്നപ്പോൾ അത് നേരെ മാറി. അതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ഈ മനോരമ യു ഡി എഫിന് അനുകൂലമായൊരു സർവേയാണ് പ്ലാൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയത്. അത് അവസാനഘട്ടം എത്തിയപ്പോഴേക്കാണ് ദേശീയ ജനതകളടക്കം പുറത്തുവിട്ട സർവേകളെല്ലാം എൽ ഡി എഫിന് അനുകൂലമായൊരു വികാരം പറയുന്നു. അപ്പോൾ പിന്നെ നേരെ പ്ലേറ്റ് മറിക്കുക എന്നുള്ളതേ ഉള്ളൂ, അല്ലെങ്കിൽ നാണം കെട്ടുപോകും എന്നുള്ളത് കൊണ്ട് അങ്ങനെ പ്ലേറ്റ് മാറ്റിയാണ് തെക്കൻ കേരളത്തിൽ ഒരു വലിയ മുന്നേറ്റം എൽ ഡി എഫിന് പ്രവചിച്ച് അങ്ങനെ ഈ 73 കൊണ്ടുവന്നത്. അവിടെ നാം കാണേണ്ടുന്ന ഒരു കാര്യം, ഈ യു ഡി എഫിന് കൊടുത്തിരിക്കുന്ന 64 സീറ്റുകൾ, ആ സീറ്റുകളിൽ 34 സീറ്റുകൾ മലയാള മനോരമ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സീറ്റുകളായി പറയുന്നുണ്ട്. അതിൽ 26 സീറ്റും യു ഡി എഫിനാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെയാണ് കോഴിക്കോട്ട് 9 സീറ്റ് യു ഡി എഫ് നേടും എന്ന് പറയുന്നത്. അതായത് കേരളത്തിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 34 മണ്ഡലങ്ങളെന്ന് മനോരമ തന്നെ പറയുന്ന ഇടങ്ങളിൽ 26 യു ഡി എഫിന് അനുകൂലമായി പറഞ്ഞിട്ടാണ് ഈ 64 സീറ്റ് യു ഡി എഫിന് കൊണ്ടുവന്നെത്തിച്ചത്. എൽ ഡി എഫിനാണെങ്കിൽ അതിൽ 8 സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആലോചിച്ച് നോക്കൂ, 73, അത് കഴിഞ്ഞിട്ടുള്ള 65 സീറ്റുകൾ, 65 സീറ്റുകൾ എൽ ഡി എഫിന് ഉറപ്പ്, ബാക്കിയുള്ള 8 സീറ്റുകൾ മാത്രമാണ് ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 34 നിന്ന് എൽ ഡി എഫിന് അനുകൂലമായി മനോരമ കൽപ്പിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന 34 സീറ്റിൽ ഒരു പകുതിയെങ്കിലും എൽ ഡി എഫ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ തന്നെ 65-17 എത്രയായി, 82 സീറ്റായി, സേഫായി. എൽ ഡി എഫ് കണക്ക് കൂട്ടുന്നതും അതുതന്നെയാണ്. ഈ സർവേകളുടെ ഒരു പൊതു ആവറേജും അതുതന്നെയാണ്. ഈ 10-17 സർവേകൾ നടന്നതിനകത്ത് ആവറേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 82 മുതൽ 88 വരെ സീറ്റുകളാണ്. 85 സീറ്റ് എന്നുള്ള ഒരു ഒറ്റ ശരാശരിയിലേക്ക് എത്തുക നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് 85 എന്നുള്ള നിലയിലെത്തും. അപ്പോൾ ആ നിലയിൽ നിൽക്കുന്ന ഇടത്താണ് മലയാള മനോരമ 34 ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സീറ്റുകളിൽ നിന്ന് വെറും 8 മാത്രം എൽ ഡി എഫിന് നൽകിയതും 26 യു ഡി എഫിന് നൽകിയതും. അത് വടക്കൻ കേരളത്തിൽ ആദ്യ ദിവസം കാണിച്ച അഭ്യാസ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇപ്പോൾ വടക്കൻ കേരളത്തിൽ കോഴിക്കോട് 9 സീറ്റ് എന്നൊക്കെ യു ഡി എഫിന് അനുകൂലമായി പറഞ്ഞു വയ്ക്കണമെങ്കിൽ അപാരമായ യു ഡി എഫ് വിധേയത്വം മനോരമ പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെ നാം കരുതേണ്ടി വരും. എന്തായാലും ഒടുവിൽ ആ യാഥാർത്ഥ്യത്തോട് ചേർന്ന് നിൽക്കാൻ സർവേ തിരുത്തിയിട്ടാണെങ്കിലും മനോരമ തയ്യാറായി എന്നുള്ളത് ഈ കേരളത്തിൻ്റെ പൊതുവികാരം അവർ തിരിച്ചറിയാൻ ശ്രമിച്ചു എന്നുള്ളതിൻ്റെ അടയാളമായി നമുക്ക് കാണാം. ഒരു ഉടായ്പ് എക്സിറ്റ് പോൾ ആയിരുന്നു എങ്കിൽ പോലും.